മലപ്പുറം ജില്ലയിലെ ദേശീയപാത വട്ടപ്പാറ വളവിൽ വീണ്ടും വാഹനാപകടം. നിയന്ത്രണം വിട്ട ചരക്ക് ലോറി മറിഞ്ഞാണ് അപകടമുണ്ടായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ട് വരുന്നേ ഉള്ളൂ. ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി, പൊന്നാനി റോഡ്, ചന്തപ്പടി, പൊന്നാനി. പിന്നെ ഇന്നലെ മൂന്നാൾ മരിച്ചു. ഇതുവരെ ഒരു ട്രാഫിക് പോലീസ് സംവിധാനങ്ങളോ കാര്യങ്ങളോ റോട്ടിൽ ചെയ്യാം. വണ്ടിക്കാർക്ക് ഇഷ്ടമുള്ള തോന്നിയ സൈഡിൽ കൂടി വാഹനങ്ങൾ വരിക, അപകടങ്ങൾ സംഭവിക്കുക. ഞങ്ങൾ നാട്ടുകാർ ഈ മയ്യത്തും അല്ലെങ്കിൽ ഈ ആളുകളെ ബോഡികൾ കണ്ട് നമുക്കും വളരെ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു ഒരു നല ഒരു എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് അനുകൃത ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഇത് തരണം. ഈ ഒരു അപകടം നിൽക്കുന്നൊരു നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അങ്ങനത്തെ അപകടങ്ങൾ ഇനി പതിവായി കൊണ്ടിരിക്കുകയാണ്. ലോറികൾ മാത്രമാണ് ഓവർ സ്പീഡിൽ വന്നിട്ടാണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. സ്കൂട്ടർ വന്നിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല പ്രാവശ്യം ഞങ്ങൾ അധികാരികളെ അറിയിച്ചിട്ട് പോലും ഇതിന് വേണ്ട ഒരു നടപടി ഇല്ല. മൂന്നാൾ മരിച്ചു ഇന്നലെ. ഈ മൂന്നാൾ മരിച്ചിട്ട് പോലും ഇവിടെ ഒരു ട്രാഫിക് സംവിധാനങ്ങളെ പോലീസോ ഇല്ല. ഇനി അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരിൽ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വന്നിട്ടാണ് ഇവിടുത്തെ ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, കാര്യങ്ങൾ ചെയ്യണം. ഇന്നലെ മാത്രമാണ് ഫയർഫോഴ്സിന്റെ സംവിധാനം വന്നത്. അത്രയും ആളുകൾ അതിന്റെ ഉള്ളിൽ കുടുങ്ങി, മൂന്നാൾ ഓൺ ദ സ്പോട്ടിൽ മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കൊണ്ടാവാൻ പോലും വഴിയില്ല. ആദ്യം ഇതൊക്കെ ചാടി കളിച്ചിട്ടാണ് ഈ ആളുകളെ മയ്യത്തുകളോ അല്ലെ ബോഡികളൊക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊരു സംവിധാനങ്ങൾ എന്തെങ്കിലും താൽക്കാലികമായിട്ട് പുതിയ റോഡ് വരുന്ന വരെ ഞങ്ങൾ നാട്ടുകാരികളോട് റിക്വസ്റ്റ് പറയണം, അതിനൊരു സംവിധാനങ്ങൾ കാണണം. ചാനലിൽ വരും രണ്ടു ദിവസം കഴിഞ്ഞ്. ഇപ്പോൾ വണ്ടി അപകടം സംഭവിച്ചു, ന്യൂട്രൽ എന്ന് പറഞ്ഞു, ഏതോ ഒരു ഉദ്യോഗസ്ഥൻ കയറി വണ്ടി ഈറിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ആ പിന്നെ ഇപ്പോ ഇപ്പൊ നടന്ന സംഭവമാണിത്. അപ്പൊ ഇങ്ങനെയുള്ള ഞങ്ങൾ പല ആളും അധികാരികളോടും പറയുമ്പോൾ അത് ഹൈക്കോടതി ചെയ്യാം, മൂന്ന് ദിവസം രണ്ടു ദിവസം സംവിധാനങ്ങൾ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിഷയം പിന്നെയും പഴയമാതിരി തന്നെയാണ് ഇവിടുത്തെ നിലപാട്. രണ്ടാഴ്ച മൂന്നാഴ്ചക്കുള്ളിൽ ഏകദേശം 9 അപകടങ്ങൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. അതിൽ 2 വളരെ വലിയ രീതിയിലുള്ള അപകടങ്ങളായിരുന്നു. നേരത്തെ വട്ടപ്പാറ മേലെ നടന്നതിൽ ഒരു പയ്യൻ മരിക്കുകയുണ്ടായി. ഇന്നലെ ഇവിടെ നടന്ന അപകടത്തിൽ 3 മരണപ്പെടുകയുണ്ടായി. ഇന്നിപ്പോൾ വീണ്ടും ഇവിടെ അപകടം സംഭവിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ ഒരു അനുഭാവം കാണിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. നമുക്കറിയാം ഇവിടെ ഇപ്പോൾ നമ്മുടെ CCTV വർക്ക് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ സിഗ്നൽ ലൈറ്റുകളുടെ അഭാവമുണ്ട്. നാട്ടുകാർ ഇപ്പോൾ പറയുന്നതെന്താ വെച്ചാൽ മേലെ നേരത്തെ ഒരു ഔട്ട്പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ 24 അവരുടെ സേവനം ഉണ്ടായിരുന്നു. വണ്ടിക്കാർക്ക് സൂചന നൽകിയിരുന്നു, കട്ടൻ ചായ കൊടുത്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നടപടികളൊന്നും ഇപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. എന്തൊക്കെ നാട്ടുകാരുടെ വളരെ ആശങ്കയുണ്ട്. അവർ പിന്നെ റോഡ് തടയുന്നടക്കമുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് പോകാൻ കിടക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ മുന്നേ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ ഔട്ട്പോസ്റ്റ് അടിയന്തരമായി പുനഃസ്ഥാപിക്കണം. ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കലക്ടറെ വിളിച്ചിരുന്നു, അതോടൊപ്പം തന്നെ തിരൂർ DSP വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ അടിയന്തരമായി ഒരു തീരുമാനമെടുക്കാമെന്ന് രണ്ടുപേരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ സിഗ്നൽ ബോർഡുകളുടെ അഭാവം നല്ല രീതിയിലുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ പൊളിഞ്ഞിട്ടുള്ള ഭിത്തികളൊന്നും ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇന്ന് വലിയൊരു അത്യാഹിതം എന്നാണ് കഴിച്ചിലായത്. കാരണം ഏകദേശം ഒരു 20-22 വരുന്ന നാട്ടുകാർ താഴെ നമ്മുടെ പിന്നെ ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള അയൽവാസികളെല്ലാം കൂടി ഇന്ന് ഉള്ളി പാക്ക് ചെയ്ത് വേറെ ലോറിയിൽ കയറ്റി ആലുവയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇവിടെ ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ഒരിക്കലും കൂടി പറയാനുള്ളത് ഇവിടുത്തെ ആളുകൾ വളരെ ആശങ്കയിലാണ്, വളരെ ബുദ്ധിമുട്ടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഔട്ട്പോസ്റ്റ് അടിയന്തരമായി ആരംഭിക്കണം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ലൈറ്റുകൾ കൃത്യമായി കത്തിക്കുക, അതുപോലെ തന്നെ സിഗ്നൽ ലൈറ്റുകളൊക്കെ പുനഃസ്ഥാപിക്കുവാനുള്ള നടപടി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. അത്തരത്തിലുള്ള നടപടിയിലേക്ക് ബന്ധപ്പെട്ട ആളുകൾ പോകുന്നില്ലെങ്കിൽ നാട്ടുകാരെ കൂട്ടിയിട്ട് വളരെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടി വരും. അത് ഞങ്ങൾ മുന്നറിയിപ്പായി പറയുകയാണ്. എന്നിട്ടും അതിനാവശ്യമായിട്ടുള്ള ഒരു നടപടിയും നമ്മുടെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെയധികം പ്രതിഷേധാർഹമാണ്. ഈ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളും വളരെ രോഷാകുലരായിട്ടാണ് ഇന്ന് ഈ അവസരത്തിൽ നിൽക്കുന്നത്. അപ്പം നമ്മൾ ഈ ബന്ധപ്പെട്ട ആളുകൾ ഇനിയും ഇത് കണ്ണു തുറക്കാത്തൊരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും റോഡ് ഉപരോധം തുടങ്ങിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് ഈ നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പോകേണ്ടി വരും. മാത്രമല്ല ഈ റോഡ് ആ കാണുന്നത് പോലെ തന്നെ ഈ റാ എന്നുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ബിൽഡിംഗ് 2 സ്ഥലം സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീർക്കാവുന്നതേ ഉള്ളൂ ഈ മരണക്കെണി എന്നുള്ളതാണ് നമ്മൾ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അത് ഏതൊരാൾക്കും വന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ദേശീയപാത നമ്മുടെ ബൈപ്പാസിന്റെ പണി നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്തേക്കുള്ള അധികൃതരുടെ യാതൊരു ശ്രദ്ധയും കുറച്ച് കാലമായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ റോഡ് കാലാകാലം നിലനിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് ഈ വളവ് അവസാനിപ്പിച്ചുകൊണ്ട് ഈ റാ എന്നുള്ള വളവ് അവസാനിപ്പിച്ചുകൊണ്ട് ആധുനിക രീതിയിൽ നമുക്കൊരു റോഡ് പണിയേണ്ടത് അത്യാവശ്യമാണ്. അതിന് ബന്ധപ്പെട്ട ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സ് മരവിക്കാത്ത അധികൃതരും ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മന്ത്രിതലത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഇത് കേട്ടുകൊണ്ട് ഇത് ഈ സ്ഥലം ഒന്ന് അടിയന്തരമായി പരിശോധിച്ച് ഇതിനാവശ്യമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കണം. സ്വീകരിക്കാത്ത പക്ഷം
വളരെ ശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഇത് മറ്റേ വണ്ടിയുടെ ക്യാബിനറ്റ് തേങ്ങയാണ് എടുക്കാം. പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വനിതകളെ കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ. നേടു ഫാമിലി വെഡിംഗ് സെന്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന 1000 രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ. ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി, മറക്കണ്ട കേട്ട, ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഹീറോ ഇലക്ട്രിക് എക്സ്ക്ലൂസീവ് ഷോറൂം ഇപ്പോൾ എടപ്പാൾ പന്താവൂരിൽ. കിലോമീറ്ററിനോറും 20 പൈസ ചിലവ്. 3 കൊല്ലത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി. 5ലധികം ശ്രേണിയിൽ 48,000 രൂപ വരെ സബ്സിഡി ലഭ്യമാണ്. 15 വർഷത്തെ ഇലക്ട്രിക് സ്കൂട്ടർ പാരമ്പര്യം. കുറഞ്ഞ മാസത്തവണയിൽ വളരെ എളുപ്പത്തിൽ ലോൺ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9562679576, 9544689576. ബ്രാഞ്ച് സിറ്റി ടവർ പുഴമ്പുറം ഗ്രാമം 9037169576. GNK മോട്ടോഴ്സ് എടപ്പാൾ പന്താവൂർ.